حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ജമ്മും കസറും എന്നുള്ളതാണ് നമ്മുടെ ക്ലാസിൻ്റെ ചർച്ചാ വിഷയം. ഇതിൽ ഒന്നാമത്തെ ക്ലാസ്സിൽ എന്താണ് ജമ്മ്, എന്താണ് കസർ എന്നുള്ളതിനെ സംബന്ധിച്ച് ചെറിയൊരു വിശദീകരണം നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം ജമ്മും കസറും അത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതാണ്, അത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, അത് വിശദീകരിക്കുന്ന ചില ഹദീസുകളും ബുഖാരിയിലും മുസ്ലിമിലും അതല്ലാത്ത ഹദീസിന്റെ ചില ഗ്രന്ഥങ്ങളിലും വന്നിട്ടുള്ള ചില ഹദീസുകൾ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ജംആക്കാം. കസറിനെ സംബന്ധിച്ച് ഇൻഷാല്ലാ നമ്മൾ ഓരോന്നും വിശദീകരിക്കുന്നുണ്ട്. ഇത് ഓരോ ഭാഗങ്ങളായി മനസ്സിലാക്കേണ്ടതായതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് തഫ്സീലോടുകൂടി കൃത്യമായി മനസ്സിലാക്കി പോകുന്നതായിരിക്കും നമുക്ക് നല്ലത് എന്നുള്ളത് കൊണ്ടാണ് ഇതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് വിശദീകരിക്കുന്നത്. വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ അടിസ്ഥാനപരമായി ജംഇനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഉദുർ ഉണ്ടെങ്കിൽ നമുക്ക് ജംആക്കാം, ഉദുർ ഇല്ലാതെ ജംആക്കരുത് എന്നുള്ളതാണ് മൊത്തത്തിൽ പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും ഒരു സബബ് ഉണ്ടാകണം, ശരവയായ ഒരു സബബ്, അല്ലെങ്കിൽ ഒരു ഇല്ലത്ത് ഒരു കാരണം, തക്കതായ കാരണം ഉണ്ടെങ്കിലേ ജംആക്കാൻ പാടുള്ളൂ എന്നുള്ളതിൽ ഇജ്മാ ഉണ്ട്. അക്കാര്യത്തിൽ സംശയമല്ല. ലജ്നത്ത് ദായിമയുടെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് ഉപകാരപ്പെടും. 11762 ഇതാണ് ചോദ്യത്തിന്റെ നമ്പർ. 11762 അതിൽ ചോദ്യം عندنا هنا إذا حان وقت الخريف أي وقت الزراعة كان الناس يجمعون بين صلاة المغرب والعشاء في وقت البارد من مشقة الزراعة. ഇതിൽ ഒരാൾ ചോദ്യം ചോദിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഹേമന്തകാലം, വക്തുൽ ഖരീഫ് എന്ന ശരത്കാലം ഹേമന്തകാലം, അതിന്റെ വിശദീകരണം കൊടുത്തിട്ടുള്ളത് വക്തുൽ സറാഅ, കൃഷിയുടെ സമയം, വിളവെടുപ്പിന്റെ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന സമയം, ആ സന്ദർഭത്തിൽ ജനങ്ങൾ മഗരിബും ഇഷാവും ജമ്മാക്കി നമസ്കരിക്കുകയാണ്. കാരണം കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? അവരുടെ ജോലി അതാണ്, കൃഷിയാണ്. അതിന് ബുദ്ധിമുട്ട് നേരിടുന്നത് കൊണ്ട് മഗരിബും ഇഷാവും എന്ത് ചെയ്യും? ജമ്മാക്കി നമസ്കരിക്കും മഗരിബിന്റെ സമയത്ത്. എന്നിട്ട് ആ ചോദ്യകർത്താവ് ചോദിക്കുന്നത് ഏതാണ്ട് 3-4 മാസത്തോളം ഇങ്ങനെ തന്നെയാണ് അവരുടെ രീതി. 3-4 മാസം ഇങ്ങനെ ജംആക്കിയിട്ടാണ് അവർ നമസ്കരിക്കുക. ഹൽ ഹാദ യജൂസു ഫി ശരീഅത്തി അംല, ഇത് ശരീഅത്തില് ജായിസാണോ അല്ലേ? ഇങ്ങനെ ഈ കാരണം കൊണ്ട് ജംഅ ചെയ്യാൻ പാടുണ്ടോ അല്ലേ? അപ്പൊ ഇത് ചില പ്രത്യേക വിഷയങ്ങൾ അവരോട് ചോദിക്കുന്നു, അവരതിന് മറുപടി കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഇത്തരത്തിലുള്ള കാരണങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. കസറിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ധാരണയുള്ള പലരും, കസർ യാത്രയിലെ പാടുള്ളൂ എന്നുള്ളത് അറിയുന്ന പലരും എന്ത് ചെയ്യാറുണ്ട്? അതിന് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല എന്നുള്ള രൂപത്തിൽ ജംആക്കാറുണ്ട്, ഒരു കാരണവുമില്ലാതെ, അതല്ലെങ്കിൽ പല നിസ്സാരമായ കാരണങ്ങളും കൊണ്ട്. അപ്പൊ ഇതാണ് അവരോട് ചോദിക്കുന്നത്, ഇത് ശരിയായിട്ടില് ജായിസാണോ? ഇനി അതിനുശേഷം അവരോട് ചോദിക്കുന്നുണ്ട് അവരുടെ കൂടെ നിസ്കരിക്കുകയാണോ വേണ്ടത്, അതല്ല പിന്നെ വേറിട്ട് നിസ്കരിക്കുകയാണോ വേണ്ടത്, ഒറ്റക്ക് നിസ്കരിക്കുകയാണോ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ളവരുടെ കൂടെ നിസ്കരിക്കാൻ പാടുണ്ടോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. അതിനവർ കൊടുക്കുന്ന ഉത്തരം
لا يجوز الجمع بين الصلاتين في الحضر للغرض المذكور ഈ പറയപ്പെട്ട ലക്ഷ്യത്തിന് വേണ്ടി ഈ സന്ദർഭത്തിൽ ഈ രണ്ട് നിസ്കാരങ്ങൾ ജംആക്കി നിസ്കരിക്കുക എന്നുള്ളത് ജായിസല്ല. وعلام الانكر عليهم ولم يستجيبوا الا اجماع ما അവർ ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യരുത് അവരുടെ കൂടെ ജംആക്കി നിസ്കരിക്കരുത് ഇത് ശറഈൽ ജായിസല്ല. അപ്പോൾ ജംഅ് എന്നുള്ളത് എന്ത് കാരണങ്ങൾ കൊണ്ടും ജംആക്കാം എന്നുള്ള ധാരണ തെറ്റാണ് അത് പ്രാമാണികമല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫത്വയും അതിന്റെ ഉത്തരവും നമ്മൾ വായിച്ചത്. അപ്പൊ ഇങ്ങനെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി ജംഅ് ചെയ്യുന്നത് അനുവദനീയമല്ല ഈ പറയപ്പെട്ട ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ജംഅ് ചെയ്യുന്നതെങ്കിൽ അത് ജായിസല്ല. അതുകൊണ്ട് അവരുടെ കൂടെ ജംആക്കി നിസ്കാരത്തിൽ പങ്കെടുക്കരുത്. അലൈഹി അവന്റെ മേലുള്ള ബാധ്യത നുസല്ലിയ സാനിയ ഫീ വഖ്തിഹ ഇശാ അതിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കലാണ് വേണ്ടത് എന്ന് അവര് ഫത്വ കൊടുക്കണം. അപ്പൊ ഇതാണ് ലജ്ജലത്ത് ദായ്മയോടുള്ള ഒരു ചോദ്യവും അതിന്റെ ഉത്തരവും. അപ്പൊ ഈ കാരണം കൊണ്ട് ജംഅ് ജായിസല്ല എന്നുള്ളതാണ് അവർ കൊടുത്തിട്ടുള്ള ഉത്തരം. ഇതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഇതേപോലത്തെ ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവയിൽ 12-ാം വാള്യത്തിൽ ഇത് കാണാം. ചോദ്യം ഇതാണ് مَا حُكْمُ اللَّهِ وَرَسُولِهِ فِي قَوْمٍ يَجْمَعُونَ بَيْنَ الظُّهْرِ وَالْعَصْرِ وَبَيْنَ الْمَغْرِبِ وَالْعِشَاءِ دَائِمًا وَهُمْ مُقِيمُونَ നാട്ടിൽ തന്നെയുള്ള ആളുകളാണ്. അവർ പതിവായിട്ട് എന്ത് ചെയ്യുന്നു? ളുഹറും അസറും മഗ്‌രിബും ഇശാവും ജം ആക്കിയിട്ട് നിസ്കരിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഹുക്കം? അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി, ആദ്യം അദ്ദേഹം പറഞ്ഞു قد دلت الاحاديث الصحيحه عن رسول الله صلى الله عليه وسلم من قوله وفعله ان الواجب ان تصلي الصلوات الخمس في اوقاتها الخمسه ده അദ്ദേഹം കൊടുക്കുന്ന മറുപടി. ഇതാണ് ഈ വിഷയത്തിൽ ജംഇന്റെയും ഖസറിന്റെയും വിഷയത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമസ്കാരത്തിന്റെ സമയം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നതാണ്. ഖുർആൻ അത് പഠിപ്പിച്ചിട്ടുണ്ട്, ഹദീസ് അത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശറഈയായ ഉദറില്ലാതെ ജംഅ് ചെയ്യാൻ പാടില്ല. ഖസർ യാത്രയിലാണ്. ജംഅ് നമ്മൾ നേരത്തെ പറഞ്ഞു യാത്രയിൽ മാത്രമല്ല, തക്കതായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ യാത്രയല്ലാത്ത സന്ദർഭത്തിലും ജംആക്കിട്ട് നിസ്കരിക്കാം. ആ കാരണങ്ങളില്ലാതെ ജംഅ് ചെയ്യുന്നത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്, ഇസ്ലാമിന്റെ ആദർശത്തിന് വിരുദ്ധമാണ്. അപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹം ആദ്യം കൊടുക്കുന്ന ഒന്നാമത്തെ മറുപടി, നമസ്കാരത്തിന്റെ സമയം, 5 നേരത്തെ നമസ്കാരങ്ങളുള്ള സമയം, അത് സ്വഹീഹായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വഅന്നഹു ലാ യജൂസു അൻ യജ്മഅ ബൈന ളുഹ്രി വൽ അസ്രി വലാ ബൈന മഗ്‌രിബി വൽ ഇശാ ഇല്ലാ ലി ഉദ്രിൻ. അതുകൊണ്ട് തന്നെ ളുഹ്റും അസറും ജംആക്കുക, അതേപോലെ തന്നെ മഗ്‌രിബും ഇശാവും ജംആക്കുക എന്നുള്ളത് ജായിസല്ല. ഇല്ലാ ലി ഉദ്രിൻ, ഉദറില്ലാതെ. അപ്പൊ ഇതാണ് മനസ്സിലാക്കേണ്ടത്, ഉദറില്ലാതെ. എന്നിട്ട് ആ ഉദറുകൾ അദ്ദേഹം ചെല്ലതണ്ണി പറയുന്നു, കൽ മറള്, രോഗം. അപ്പൊ നമ്മുടെ വിഷയം എന്താണ്? എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ജംആക്കാമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ളുഹ്റും അസറും മഗ്‌രിബും ഇശാവും ഉദറില്ലാതെ ജംആക്കരുത്. എന്നിട്ട് അദ്ദേഹം ആ ഉദറുകളിൽ ചിലതെണ്ണി പറയുന്നത് കൽ മറൽ, രോഗം, വസ്സഫർ, യാത്ര, വൽ മത്തർ, മഴ. ഈ കാരണങ്ങൾ കൊണ്ട്, ഈ കാരണങ്ങൾ അദ്ദേഹം എണ്ണി പറഞ്ഞു. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് ജംആക്കാം എന്നുള്ളത് നമുക്ക് കിട്ടി. ഇത് യാത്രയിലല്ല, യാത്രയെക്കുറിച്ചല്ല പറയുന്നു. യാത്രയല്ലാത്ത സന്ദർഭത്തിൽ മറല്, രോഗം, അതേപോലെ തന്നെ സഫർ, യാത്ര. ചില അതിന്റെ വിശദീകരണങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മത്തർ, മഴ, അത് ഏത് രൂപത്തിലാണെന്നുള്ളത് അതും നമ്മൾ മനസ്സിലാക്കണം. വനഹവിഹ മിമ്മ യശക്കുമാഹു അൽ മജീഉ ഇലൽ മസാജിദി ലികുല്ലി സ്വലാത്തിൻ ഫീ വഖ്തിഹ മിന സ്വലവാത്തിൽ അർബഇൽ മദ്കൂറ. ഈ പറയപ്പെട്ട നിസ്കാരങ്ങൾ അതിന്റേതായ സമയത്ത് നിർവഹിക്കുന്നതിനും ആ പള്ളിയിലേക്ക് വരുന്നതിനും അയാൾക്ക് ഇതേപോലെ തന്നെ പ്രയാസം ഉണ്ടായിത്തീരുന്നു. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട്, ഇതാണ് ഉദുർ, ശറഈയായിട്ടുള്ള ഉദുർ. ഈ കാരണങ്ങൾ കൊണ്ടല്ലാതെ ഒരാൾക്ക് ജംഅ് ജായിസല്ല
എന്നിട്ട് കുറെ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാം മിശ്രാ അലൈഹി സ്വലമൊക്കെ നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തത് ആത്മാക്ക തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. എന്നിട്ട് ഉദറില്ലാതെ ജംആക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിനവർ കൊണ്ടുവരുന്ന തെളിവ് ഒരു ഹദീസാണ്. നമ്മൾ നേരത്തെ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഹദീസ്, ആ ഹദീസിനെ അദ്ദേഹം ഗണ്ണിച്ചു. ഇൻഷാല്ലാ അത് ഇവിടെ വിശദീകരണത്തിൽ വരുന്നുണ്ട്. യാതൊരു ഉദറും ഇല്ലാതെ വെറുതെ ജംആക്കാം, അത് ഷിയാക്കൾക്ക് അങ്ങനെ വിശ്വാസമുണ്ട്. അതിനെപ്പറ്റി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ ചില ആളുകളൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിനെ പണ്ഡിതന്മാർ ഗണ്ണിച്ചിട്ടുണ്ട്. ആ ഹദീസ് അദ്ദേഹം പറഞ്ഞു. ആ ഹദീസിനെ അദ്ദേഹം ഗണ്ണിച്ചു. എന്നിട്ട് അദ്ദേഹം അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് അന്നൽ ഉലമാ അജ്മഉ അലാ അന്നഹു ലാ യജൂസുൽ ജംഉ ഇല്ലാ ബിഉദ്രിൻ ശറഈൻ. പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്, ജംഉ അനുവദനീയമല്ല, ഇല്ലാ ബിഉദ്രിൻ ശറഈൻ, ശറഈ ആയിട്ടുള്ള ഒരു ഉദ്ര് ഇല്ലാതെ ജംഉ ചെയ്യുക അത് ജായിസ് അല്ല എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്. അപ്പൊ ഇജ്മാ ഉള്ള ഒരു വിഷയമാണിത്. എന്നിട്ട് കുറച്ച് താഴെ അദ്ദേഹം വിശദീകരിക്കുന്നത് അലാ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി കുല്ലി സ്വലാത്തിൻ ഫീ വഖ്തിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നമസ്കാരവും അതിന്റേതായ സമയത്തായിരുന്നു നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. വലാ ഇജ്മാ ബൈന സ്വലാത്തൈനി ഇല്ലാ ലിഉദ്രിൻ, എന്തെങ്കിലും ഒരു ഉദ്ർ ഇല്ലാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ജംആക്കിയിട്ടില്ല. വഹാകദാ ഖുലഫാഉഹു റാഷിദൂൻ, ഇതേപോലെ തന്നെയായിരുന്നു സച്ചരിതരായ ഖലീഫമാരും. അസ്ഹാബുഹു ജമീഅഹ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മൊത്തത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. റളിയല്ലാഹു അൻഹും വൽ ഉലമാഉ ബഅദഹും സാറു അലാ ഹാദസ് സബീലി, ഈ സബീലിലൂടെ തന്നെയാണ് അവർക്ക് ശേഷം വന്നിട്ടുള്ള പണ്ഡിതന്മാരും സഞ്ചരിച്ചിട്ടുള്ളത്. അവരും ഇതേ നിലപാടിൽ തന്നെയാണ്. വമനഉ മിനൽ ജംഉ ഇല്ലാ മിൻ ഉദ്രിൻ, ഉദ്ര ഇല്ലാതെ ജംഉ ചെയ്യുന്നത് അവര് തടഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇങ്ങനെ ആ കാര്യങ്ങൾ അങ്ങനെ അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് ആ ചോദ്യത്തിന് അദ്ദേഹം ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുന്ന മറുപടി. ഉദറില്ലാതെ എന്ത് ചെയ്യരുത്, ശറഈയായ ഉദറില്ലാതെ ജംഉ ചെയ്യരുത്. ആ ഉദറുകൾ ചിലത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തന്നു. ഒന്ന് സഫർ യാത്ര, മറ്റൊന്ന് മറദ് രോഗം, മറ്റൊന്ന് മത്വർ മഴ. ഈ കാരണങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ പറയപ്പെട്ട കാരണങ്ങൾ ഇതല്ലാത്തതുമായിട്ടുള്ള ഒരു ഉദറ് ഉണ്ടാവണം ജംആക്കണമെങ്കിൽ. അതില്ലാതെ ജംആക്കുന്നത് തെറ്റാണ്. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇതേപോലെ തന്നെ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരു ചോദ്യം, അങ്ങനെ മത്തർ കൂടുതലുള്ള സമയത്ത് ഉള്ള നിസ്കാരത്തെ പറ്റിയാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. ആ സന്ദർഭത്തിൽ ജംഉ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഷെയ്ഖ് ഉസൈമീൻ ദീർഘമായൊരു മറുപടി കൊടുക്കുന്നുണ്ട്. എങ്ങനെയുള്ള മഴ, അതിന്റെ കാരണങ്ങൾ, ഏതൊക്കെ സന്ദർഭങ്ങള്. ഇത് വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നത് വലാ യജൂസുലിൽ ഇൻസാനിയൻ യജ്മഅ, ഒരു ഒരാൾക്കും തന്നെ ജംആക്കൽ ജായിസ് അല്ല. ജമ്മു തഖ്ദീം ഔ ജമ്മു തഖീർ, തഖീർ ആകട്ടെ തഖ്ദീമായ ജംആകട്ടെ, ഇല്ലാ ബിഉദ്രിൻ ശറഈൻ, ശറഈയായ ഒരു ഉദ്ർ ഇല്ലാതെ ജംആക്കൽ അനുവദനീയമല്ല. അത് ജമ്മു തഖ്ദീം ആകട്ടെ ജമ്മു തഖീർ ആകട്ടെ അതെന്താന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വൽ ഉദ്ർ ശറഈ മുബയ്യിനുൻ, ഉദ്ർ ശറഈ എന്നുള്ളത് അത് വ്യക്തമാണ്. ശറഈ ആയിട്ടുള്ള ഉദ്ർ ഉണ്ടാകണം എന്ന് പറഞ്ഞല്ലോ, അതെന്താണ് എന്നുള്ളത് പ്രമാണങ്ങൾ കൊണ്ടത് വ്യക്തമാണ്. ലാബിതുഹു, അതിന്റെ കണിശമായ അതിന്റെ കാരണം അത് വ്യക്തമായി തന്നെ. മാഷാറ ഇലൈഹി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹീന കാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ വന്നിട്ടുള്ള ഹദീസിൽ അത് വന്നിട്ടുണ്ട്. അതിന്റെ ലവാബിത്തുകൾ കൃത്യമായിട്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ എന്നുള്ള ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ആ ഹദീസ് ഉദ്ധരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഹദീസ് ഉദ്ധരിച്ചു. ജമഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി ബൈന ളുഹ്രി വൽ അസ്രി വബൈന അൽമഗ്‌രിബി വൽ ഇശാഇ മിൻ ഗൈരി ഖൗഫിൻ വലാ മത്വരിൻ ഖാലു മാ അറാദ മിൻ ദാലിക അറാദ അല്ലാ യുഹ്രിജ ഉമ്മതഹു. ഈ ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചു. അപ്പൊ ഈ ഹദീസിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്?
ജം ആക്കാനുള്ള ലവാബിത്തുകള് കൃത്യമായി ഹദീസിൽ പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതായത് ആ ഹദീസില് ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചല്ലോ, എന്തുകൊണ്ടാണ് ഈ പറയപ്പെട്ട കാരണങ്ങളൊന്നുമില്ലാതെ ജംആക്കിയത്? ഹദീസ് നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഖൗഫില്ലാതെ, മത്തറില്ലാതെ, സഫറില്ലാതെ. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി, സമൂഹത്തിലെ ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്, ഉമ്മത്തിലെ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും നിസ്കാരം അവർക്ക് ബുദ്ധിമുട്ടാകരുത്. ഷെയ്ഖ് ഉസൈമീൻ പറയുന്നു ഇതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് തന്നെ ജംആക്കാനുള്ള ലാബിത്ത്, അതിന്റെ കാരണം എന്താണ്? യകൂന ഫീ തർക്കിഹി ഹറജുൻ അലന്നാസി. ഇതാണ് എണ്ണി പറഞ്ഞ കാരണങ്ങളുണ്ട്, അതല്ലാത്ത കാരണങ്ങൾ ഉണ്ടാകാം. ആ കാരണങ്ങളുടെയൊക്കെ സബബ് നോക്കണം, അതിന്റെയൊക്കെ ലാബിത്ത് എന്താണ്? യകൂന ഫീ തർക്കിഹി ഹറജുൻ അലന്നാസി, ജം ഒഴിവാക്കുന്നത് കൊണ്ട് ഹറജ് ഉണ്ടാകുക എന്നുള്ളതാണ്. ആ ജം ഒഴിവാക്കുന്നത് അവന് പ്രയാസമാണ്, അതവന് ബുദ്ധിമുട്ടാണ്. ഇതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ലാബിത്ത്. അങ്ങനെയുള്ള തക്കതായ ഒരു കാരണം ഉണ്ടെങ്കിൽ എന്താണ്, ജംആക്കുന്നത് ഉപേക്ഷിച്ചാൽ, ഒഴിവാക്കിയാൽ, അത് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഹറജായി തീരുമെങ്കിൽ, അവന് ബുദ്ധിമുട്ടാണെങ്കിൽ, അവന് പ്രയാസകരമാണെങ്കിൽ, ആ ജംആക്കിയിട്ടില്ലെങ്കിൽ അവന് അത് ബുദ്ധിമുട്ടാണ്, അത് അവന് പ്രയാസമാണ്. അങ്ങനെയുള്ള ഒരു മശക്കത്ത്, ഒരു ഹറജ് അവന് ഉണ്ടായിത്തീരുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വാനിയക്കൂന ഫീ തഫ്രീദി സ്വലാത്തി കുല്ലി സ്വലാത്തിൻ ഫീ വഖ്തിഹ ഹറജുൻ വ മശക്ക. അതേപോലെ തന്നെ ഓരോ നമസ്കാരവും അതിന്റേതായ സമയത്ത് തന്നെ നിർവഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിത്തീരുക. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു പോയി ജംഉ സൂരി വിശദീകരിച്ചപ്പോ നമ്മൾ പറഞ്ഞു, ഇസ്തിഹാദത്തുള്ള സ്ത്രീക്ക്, ഇസ്തിഹാദത്തുള്ളവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തൊരു സംഗതി നമ്മൾ പറഞ്ഞു. അതിനെയാണ് പണ്ഡിതന്മാർ ജംഉ സൂരി എന്ന് പറഞ്ഞിട്ട് വിശദീകരിച്ചത്. തങ്ങളുടെ അത് ജം അല്ല, പക്ഷെ അതിന്റെ കോലം കണ്ടാൽ ജം ആണ്, കണ്ട രണ്ടും ഒരുമിച്ചാണ് നിസ്കരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആ സ്ത്രീയോട് നിർദ്ദേശം എടുത്തത് അതാണല്ലോ. അതേപോലെ ഓരോ നിസ്കാരത്തിന് ഓരോ സമയമുണ്ട്, ആ കൃത്യമായ സമയത്ത് നിസ്കരിക്കാനുള്ള തക്കതായ കാരണം, നിസ്കരിക്കാതിരിക്കാൻ തക്കതായ കാരണം ഉണ്ടാകാം. ഇതാണ് ലാബിത്ത്. ഇതാക്കാന ഹുനാക ഹറജുൻ വ മശഖത്തുൻ ഫഇന്നഹു യജ്മഅ. ഇതാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ. അദ്ദേഹം അതിന്റെ കൃത്യമായ കാരണം, ഏതെല്ലാം സന്ദർഭത്തിൽ ജംആക്കാം, അതിൽ ഹദീസുകളിൽ ചില കാര്യങ്ങൾ എള്ളി പറഞ്ഞു. അത് അളക്കാനുള്ള മാനദണ്ഡം ആ ലാബിത്ത്, ഇതാക്കാന ഹുനാക്ക, ഒരാൾക്കുണ്ടായിത്തീരുക എന്നുള്ളതാണ്, അവിടെ ഉണ്ടാകുക എന്നുള്ളതാണ്. ഹറജുൻ പ്രയാസം, മശക്ക ബുദ്ധിമുട്ട്, ഫഇന്നഹു യജ്മഅ, അങ്ങനെയാണെങ്കിൽ അവൻ എന്ത് ചെയ്യാം, ജംഅ ചെയ്യാം. വൈദാലം യക്കുനു ഹുനാക ഹറജുൻ, അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹറജില്ലെങ്കിൽ, വലാ മശക്ക, ഒരു പ്രയാസവുമില്ലെങ്കിൽ, ഫഇന്നഹു ലാ യജൂസുൽ ജംഉ, അവന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഇല്ലെങ്കിൽ അവനെന്ത് ചെയ്യാം, ഫഇന്നഹു ലാ യജൂസുൽ ജംഉ, അവനെ സംബന്ധിച്ചിടത്തോളം ജംഉ അനുവദനീയമല്ല. ഇങ്ങനെ ആരെങ്കിലും ഈ പറയപ്പെട്ട ഉദുർ കൊണ്ടല്ലാതെ ഒരാൾ ജം ആക്കിയാൽ, ജമ്മു തഖദീം ആക്കിയാൽ, ഇവിടെ അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കുന്ന അതാണ്, അവനെന്ത് ചെയ്യണം, ആ നമസ്കാരം മടക്കി നിർവഹിക്കണം. കാരണം ഓരോ നമസ്കാരത്തിനും അതിന്റെ കൃത്യമായ സമയമുണ്ട്. എന്നിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്, ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നുണ്ട്, എങ്ങനെയുള്ള മഴയാണ്, ഇൻഷാല്ലാ നമ്മളെ വിശദീകരണത്തിൽ വരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിന്റെ അവസാന ഭാഗത്ത് പറയുന്ന ചില വാചകങ്ങൾ, വലിഹാദാന ഇസഫു, ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ദുഃഖിതരാണ്. അന്ന ബഅലന്നാസിൽ ലദീന യഖൂലൂന, ചില ആളുകൾ പറയുന്നു, അവര് വാദിക്കുന്നു, ലതമസ്സക്കു ബിസ്സുന്ന, ഞങ്ങൾ സുന്നത്താണ് ചെയ്യുന്നത്. കാരണം ജമാക്കല്ലേ, അതാണ് റസൂൽ ചെയ്തിട്ടുണ്ടല്ലോ. ഇങ്ങനെ ചില ആളുകൾ വാദിക്കാണ്, അവരുടെ ആ സംസാരത്തിൽ നമ്മൾ ദുഃഖിതരാണ്. യഗലിതൂന ഫി ഹാദിഹിൽ മസ്അല, ഈ വിഷയത്തിൽ അവർക്ക് അബദ്ധം പറ്റി. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്, കാരണം ഓരോ വിഷയങ്ങളും പഠിക്കുമ്പോഴാണ് നമുക്ക് അതിനെ പറ്റി കൂടുതൽ ധാരണ ഉണ്ടായത്. നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച പലതും ചിലപ്പോൾ തെറ്റായിരിക്കും. ചില ആളുകൾ പറയുന്ന എന്താ, ഇങ്ങനെ ജമാക്കുന്ന ആളുകൾ പറയുന്നു, ഞങ്ങൾ സുന്നത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ സുന്നത്ത് മുറുകെ പിടിക്കുന്നവരാണ്, നബിചര്യം മുറുകെ പിടിക്കുന്നവരാണ്. പക്ഷെ ഈ മസ്അലയിൽ, ഈ ജംഇന്റെ വിഷയത്തിൽ, യഗലിതൂന, അവർക്ക് ഗലത്, അവർക്ക് അബദ്ധം സംഭവിച്ചിരിക്കുന്നു.
ويظنون أور بجاركم أن الجمع جائز لأدنى سبب أور بجاركم أن الجمع جائز لأدنى سبب أتون شريع كارنة تنبولو شريع كارنة تنبولو അവരുടെ ധാരണ അതാണ്, അവരങ്ങനെ വിചാരിക്കുന്നു. അദ്നാ സബബിൻ, ഏറ്റവും ചെറിയ കാരണം കൊണ്ട് തന്നെ ജം അനുവദനീയമാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. വഹാദാ ഖതൗ, ഇത് യഥാർത്ഥത്തിൽ തെറ്റാണ്, അബദ്ധമാണ്. സുമ്മ യജിബു അൻ നഖൂല, എന്നിട്ട് അദ്ദേഹം പറയണ കാര്യങ്ങൾ ഓരോന്നും, ഇത് ഓരോന്നും പോയിന്റുകളാണ് ഷെയ്ഖ് ഹുസൈമിന്റെ ഓരോ വാചകങ്ങളും. അദ്ദേഹം പറയണ് അതുകൊണ്ട് ഒരാൾക്ക് ജം ഒഴിവാക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും അയാൾക്കില്ലെങ്കിൽ, ജം ആക്കിയിട്ട് ഒരാൾ നിസ്കരിക്കുന്നില്ല, ജം ആക്കാത്തത് കൊണ്ട് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ, പ്രയോഗം അങ്ങനെയാണ്, ജം ആക്കാത്തത് കൊണ്ട് ബുദ്ധിമുട്ടില്ല, അതൊക്കെ അങ്ങനെയാണ് ഒരാളുടെ സ്ഥിതിയെങ്കിൽ സോറൽ ജം ഹറാമൻ, അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണെങ്കിൽ ജം ചെയ്യുന്നത് ഹറാമായി തീരും. ചില്ലറ വിഷയമല്ല, ഒരാൾക്ക് ജം അയാളുടെ മുന്നിൽ ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ട്, അയാൾക്ക് ജം ആക്കിയിട്ടില്ലെങ്കിൽ അയാൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അയാൾ ജം ആക്കി ഡിസ്കരിച്ചു, തക്കതായ കാരണമൊന്നുമില്ല. അങ്ങനെ ജം ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഒരാൾക്ക് ഒരു ഹറജും ഇല്ലെങ്കിൽ, ആ സന്ദർഭത്തിൽ ജം ആക്കുക എന്നുള്ളത് സോറൽ ജം ഹറാമൻ, അവ ജം ഹറാമായി തീരും ചെയ്യും. ഇതിന്റെ കോലം പോണത് റൂട്ട് നിങ്ങൾക്ക് മനസ്സിലാകണ്ടോ? ഇതിന്റെ ഹുക്കുമ്പ് പോണ റൂട്ട് മനസ്സിലാകണ്ടോ? അപ്പൊ ഈ സന്ദർഭത്തിൽ ജം ഹറാമായി തീരും. വൈദാലിംന, ഇനി നമ്മൾ മനസ്സിലാക്കിയാൽ അന്ന ഫീ തർക്കിഹി ഹറജൻ സോറൽ ജം ജായിസൻ, ജം ഒഴിവാക്കിയാൽ അത് ബുദ്ധിമുട്ടായി തീരും എന്ന് മനസ്സിലാക്കിയാലോ? ജമ്മാക്കാൻ നിസ്കരിച്ചാൽ നമുക്കത് പ്രയാസമായി തീരും, പ്രയാസമില്ലാതിരിക്കണമെങ്കിൽ ജം ആക്കിയിട്ട് നിസ്കരിക്കണം. അങ്ങനെയാണെങ്കിൽ സോറൽ ജം ജായിസൻ, ആ സന്ദർഭത്തിൽ അത് ജായിസായി തീരും. ബൽ സുന്ന, ജായിസ് മാത്രമല്ല അത് സുന്നത്ത് കൂടിയായി തീരും, കാരണം അവിടെ മഷക്കത്ത് വന്നു, ശറഈയായ ഉദ്ർ വന്നു, അപ്പൊ അതെന്തായി? ജായിസായി. അപ്പൊ ജായിസും ഹറാമും തമ്മിലുള്ള ആ അന്തരം, അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോ ഒരു ജംഇന്റെ വിഷയത്തിലാണ്. അപ്പൊ ചില സന്ദർഭങ്ങളിൽ ജായിസാകുന്ന ജം ഹറാമായി തീരാണ്. എന്നിട്ട് അദ്ദേഹം മൂന്നാമത്തത് പറയുന്നു, വൈദാ ശകക്ന, ഇനി നമുക്ക് സംശയമാണ്, ഇതിപ്പോ ജം ആക്കാൻ പറ്റുമല്ലേ, അന്നാരാണ് നിസ്കരിക്കുക, എന്തായാലും ജം അല്ല, കസറൊന്നുമല്ലല്ലോ, ഇങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ചിന്തിക്കാറുള്ളത്, കസറൊന്നുമല്ലല്ലോ, കസറ ഏതായാലും യാത്രയിൽ ജം അല്ലേ. അങ്ങനെ വൈദാ ശകക്ന, ശറഈയായ ഒരു ഉദറുണ്ടാണെന്ന് പറഞ്ഞു, അങ്ങനെ ഒരു ഉദറിന്റെ കാര്യത്തിൽ നമുക്ക് സംശയം, ശക്ക് ഉണ്ടെങ്കിൽ, അപ്പൊ വിധി എന്താ അറിയോ? സോറൽ ജം ഹറാമൻ, അത് ഞാൻ പറയുന്നതല്ല, പണ്ഡിതന്മാര് പറഞ്ഞത് നിങ്ങൾക്ക് വായിച്ചിരുന്നു പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ സംശയകരമായ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ ജം ആക്കുന്നതെങ്കിൽ സോറൽ ജം ഹറാമൻ, ആ സന്ദർഭത്തിൽ ആ ജമ്മും ഹറാമായി തീരും. കാരണം എന്താ? ലിഅന്നൽ അസ്ല, കാരണം ഇവിടെ ഒരു അസ്ലുണ്ട്. അസ്ലെന്താണ്? വുജൂബ് ഫിഇലു സ്വലാത്തി ഫീ വഖ്തിഹ, ഓരോ നമസ്കാരവും അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളൊരു അസ്ല് ഇവിടെ ഉണ്ട്. ആ അസ്ല് വിട്ടിട്ടാണ് ഇവിടെ നമ്മൾ കളിക്കണേ, അതുകൊണ്ട് തന്നെ കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. ഇവിടെ ഒരു അസ്ലുണ്ടല്ലോ, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട അസ്ലെന്താ? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, നമസ്കാരത്തെ കുറിച്ച് തന്നെ അല്ല പറഞ്ഞ എന്താ, അത് വിശ്വാസികൾക്ക് സമയബന്ധിതമായി നിർബന്ധമാക്കപ്പെട്ട ആരാധനാകർമ്മമാണ്. അതിന്റെ സമയം ഓരോന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു, ഇംസദാസ്സലാം പറഞ്ഞു ഇങ്ങനെ തന്നെ നിസ്കരിച്ചോളണം. അപ്പൊ ഇതിന്റെ അസ്ല അതാണ്, ആ അസ്ല് വിട്ടിട്ട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ രണ്ട് ഹറാമാവുന്ന സന്ദർഭങ്ങൾ പറഞ്ഞു, ജായിസാകുന്ന സന്ദർഭവും പറഞ്ഞു, ജം ഹറാമാകുന്ന രണ്ട് സന്ദർഭങ്ങൾ, ജായിസാകുന്ന ഒന്ന് അല്ലെങ്കിൽ സുന്നത്താകുന്ന ഒന്ന്, ഇത് വേർതിരിച്ച് ഷെയ്ഖ് ഹുസൈമി വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് ഫലാന അദുറു അൻഹാദൽ അസ്ലി ഇല്ലാ ബി അംരി മുത്തയഖിനിൻ, അതുകൊണ്ട് ഉറപ്പുള്ള ഒരു വിഷയം കൊണ്ടല്ലാതെ ഈ അസ്ലിനെ മറികടക്കാൻ ഒരു ഉദുറും നമ്മളെടുത്തില്ല. അപ്പൊ ഇത് ശറഈയായ ഉദുറാണെന്നുള്ള
നല്ല ബോധം നമുക്കുണ്ടാകണം. ശറൈയായ ഉദരാണെന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാകണം. ആ സന്ദർഭത്തിലേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ജമാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ചോദ്യകർത്താവിന് കൊടുക്കുന്ന മറുപടി. ആ മൂന്നെണ്ണപ്പോ നമ്മൾ പറഞ്ഞു. ഒന്ന്, ലജ്നത്തുൽ ദാഇമിയോടുള്ള ചോദ്യത്തില് കൃഷി ചെയ്യുന്ന സന്ദർഭത്തിൽ ജമ്മും പിന്നെ ജമാഅത്ത് നിസ്കരിക്കുന്നതിനെ പറ്റി ചോദിച്ചു, അത് അവർ അനുവദനീയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ കാരണം എന്തല്ല, ശറായി ആയിട്ടുള്ള ഉദറല്ല എന്നർത്ഥം. അതാണ് ലജ്നത്തുൽ ദാഇമത്ത് ജായിസ് അല്ല എന്ന് പറയാനുള്ള കാരണം. അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസിനോടുള്ള ചോദ്യം, ചില ആളുകൾ ഇങ്ങനെ പതിവായിട്ട് ജമാഅത്ത് നിസ്കരിക്കുന്നുണ്ട്, അപ്പൊ അതിന് അദ്ദേഹം കൊടുത്ത മറുപടി നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഷെയ്ഖ് ഉസൈമീനോടുള്ള ചോദ്യം, അത് നമ്മൾ വായിച്ചു. അപ്പൊ ഇങ്ങനെ ഉദറില്ലാതെ ജമാക്കുന്നതിനെ സംബന്ധിച്ച് വേറെ വന്നിട്ടുള്ള ആസാറുകൾ കുറയുണ്ട്, ഇൻഷാല്ലാ നമ്മുടെ വിഷയത്തിൽ വരുന്നുണ്ട്. ഈ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ചില കാര്യങ്ങൾ പറഞ്ഞത്, വൽ ഖസറു സബബുഹു അസ്സഫറു ഖാസ. ഖസറ് അത് ഖസറാക്കണമെങ്കിൽ അത് യാത്ര വേണം, യാത്രയിൽ ഖസറാക്കി നിസ്കരിക്കാൻ പാടുള്ളൂ. ലായജൂദു ഫീ ഗൈരി സഫരി, യാത്രയില്ലാത്ത സന്ദർഭത്തിൽ ഖസറ് പാടില്ല. അമ്മൽ ജംഉ, എന്നാൽ ജംഉ ഫസബബുഹു അൽ ഹാജതു വൽ ഉദ്റു, ഉണ്ടോ ജംഉ, അതിന്റെ കാരണം എന്താണ്, അൽ ഹാജതു വൽ ഉദ്റു, ഇങ്ങനെ എന്തെങ്കിലും ഒരാവശ്യം ഉണ്ടായിത്തീരുക, അതിന്റെ മുമ്പിൽ തക്കതായ ഒരു ഉദർ ഉണ്ടായിത്തീരുക, ഇതാണ് ജംഉ ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ. ഫൈദഹ്താജ ഇലേഹി ജമാ ഫി സഫരി, ഒരു മനുഷ്യൻ ആവശ്യമാണെങ്കിൽ യാത്രയിൽ അയാൾക്ക് കസറാക്കാം, അല്ല ജംആക്കാം. കസറിന്റെ വിഷയം വേറെ വരുന്നുണ്ട്, രണ്ട് വേറെ തന്നെ നമുക്ക് മനസ്സിലാക്കിയിട്ട് പോവാം. ഒരാൾക്ക് ഇദഹ്താജ ഇലേഹി, ഒരാൾക്ക് ആവശ്യമായി വരികയാണെങ്കിൽ ജമാ ഫി സഫരി, അയാൾക്ക് എന്ത് ചെയ്യാം, യാത്രയിൽ അയാൾക്ക് ജംആക്കാം. ഫി സഫരിൽ ഖസീരി വത്തവീരി, അത് ദീർഘമായ യാത്രയാകട്ടെ ദീർഘമല്ലാത്ത യാത്രയാകട്ടെ, അയാൾക്ക് എന്ത് ചെയ്യാം, ആവശ്യമാണെങ്കിൽ അയാൾക്ക് നമസ്കാരം ജമാക്കാം. പക്ഷേ അതിന്റെ വിശദീകരണങ്ങൾ വരുന്നുണ്ട് എത്രത്തോളം ജമാക്കാം എന്നുള്ളത്. അപ്പൊ യാത്രയിൽ ജമാക്കാം, അത് ഒന്ന്, ഞങ്ങൾ നേരത്തെ അത് വായിച്ചു, യാത്രയിൽ ജമാക്കാം. വക്കദാലിക്കൽ ജംഉലിൽ മത്തറി, അതേപോലെ തന്നെ മത്തറ് മഴ ഒരാൾക്ക് അപ്രകാരം തന്നെ ആ സന്ദർഭത്തിലും ഒരാൾക്ക് ജമാക്കാം. ഓവാനഹവിഹി, ഇതേപോലെയുള്ള മറ്റുള്ള സന്ദർഭങ്ങളിലും. വലിൽ മറളി, അതേപോലെ തന്നെ രോഗത്തിന്റെ രോഗം മറള്, ആ സന്ദർഭത്തിൽ ഒരാൾക്ക് ജമാക്കാം. വലി വൈരി താലിക്കമിനല്ല സ്വാവി, ഇതല്ലാത്ത കാരണങ്ങളുമാകാം ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇതല്ലാത്ത കാരണങ്ങൾ കൊണ്ടുമാകാം. അത് ഉദറായിരിക്കണം, ശറഈയായ ഉദറായിരിക്കണം. പല കാരണങ്ങളാകാം ഓരോരുത്തർക്ക് ഉണ്ടാകാം, പലതുമാകാം. ഇതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഫൈനൽ മക്സൂദ് അബി എന്നിട്ട് അദ്ദേഹം പറയുന്നത്, കാരണം ജംഇന്റെ ലക്ഷ്യം റഫ്ഉൽ ഹറജി അനിൽ ഉമ്മ, ആ ഹദീസിന്റെ വാചകാണത്. നേരത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് ചോദിച്ചല്ലോ എന്തിനാ അങ്ങനെ ജംആക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫറില്ലാതെ മത്തറില്ലാതെ ഖൗഫ് ഇല്ലാതെ ജംആക്കി എന്ന് പറഞ്ഞല്ലോ. ആ ഹദീസിൽ പറഞ്ഞ പ്രയോഗമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എടുത്തിരിക്കുന്നത്. ജംഇന്റെ ലക്ഷ്യം റഫ്ഉൽ ഹറജി അനിൽ ഉമ്മ, സമൂഹത്തിൽ നിന്ന് പ്രയാസത്തെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ തക്കതായ കാരണങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യാം, ഒരാൾക്ക് ജംആക്കി നിസ്കരിക്കാം എന്നർത്ഥം. ഈ കാരണങ്ങൾ ഇല്ലെങ്കിലോ ജംആക്കാനും പാടില്ല. ഈ കാരണങ്ങളിൽ ചിലത് നമ്മൾ വിശദീകരിച്ചു. ഇനി അതിൽ ഒന്നുകൂടി തഫ്സീലോടുകൂടി മനസ്സിലാക്കേണ്ട ഒന്നാണ് സഫർ, യാത്ര. യാത്രയിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, ഒരാൾക്ക് ജംആക്കി നിസ്കരിക്കാം, ഖസ്റു ആക്കാം. ആ വിഷയം നമ്മൾ വേറെ തന്നെ വിശദീകരിക്കുന്നതുകൊണ്ടാണ് അത് പ്രത്യേകം പറയാത്തത്. അതിന്റെ ദൂരത്തെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പൊ യാത്രയിൽ ഒരാൾക്ക് ജംആക്കി നിസ്കരിക്കാം, അവിടെ ജംആക്കിയ ആൾക്ക് നിർബന്ധമൊന്നുമല്ല. ചില സന്ദർഭങ്ങളിൽ അത് ഒഴിവാക്കലാകും അഫ്ലായിട്ടുള്ളത്, ജായിസാണ്. അപ്പൊ യാത്രയിൽ ജംആക്കാം എന്നുള്ളതിന്റെ തെളിവ് എന്താണ്, യാത്രയിൽ ഒരാൾക്ക് ജംആക്കാം അതിന്റെ തെളിവ് ഒന്ന്,
ഇപ്പൊ നേരത്തെ നമ്മള് ഹദീസിന്റെ വിശദീകരണത്തിന്റെ ഇതിൽ പണ്ഡിതന്മാർ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടു. സഫർ യാത്ര ജമാക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതിന്റെ കുറച്ച് വിശദീകരണങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ മുമ്പ് അതിന്റെ തെളിവ് എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. യാത്രയിൽ നമുക്ക് ജമാ നിസ്കരിക്കാം. ഒന്ന് ഹദീസ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഹദീസാണ്. ഇമാം മുസ്ലിം കിതാബുൽ ഫലായിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതല്ലാത്ത സന്ദർഭത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അദ്ദേഹം പറയുന്നു, خرجنا مع رسول الله صلى الله عليه وسلم عام غزوة تبوك. تبوك യുദ്ധത്തിന്റെ അന്ന് തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. ഫകാന യജ്മഉ സ്വലാത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ജംആക്കുമായിരുന്നു. ഫസല്ല ളുഹ്റ വൽ അസ്ര ജമീഅൻ, ളുഹ്റും അസ്റും ഒരുമിച്ച് ജംആക്കി, ഒരുമിച്ച് നിസ്കരിച്ചു ജംആക്കി. വൽ മഗ്രിബ വൽ ഇശാ ജമീഅൻ, അതേപോലെ തന്നെ മഗ്രിബും ഇശാവും ജംആക്കി. ഹത്ത ഇദാ കാന യൗമൻ, അങ്ങനെ ഒരു ദിവസം. അഖറ സ്വലാത, ഒരു ദിവസമായപ്പോൾ നമസ്കാരത്തെ പിന്തിപ്പിച്ചു. സുമ്മ ഖറജ, എന്നിട്ട് പുറപ്പെട്ട്. ഫസല്ല ളുഹ്റ, എന്നിട്ട് ളുഹ്റ സ്കരിച്ചു. വൽ അസ്ര അസ്റും ജമീഅൻ, ഒരുമിച്ച് സ്കരിച്ചു ളുഹ്റ അസ്റും. സുമ്മ ദഖല, പിന്നീട് പ്രവേശിച്ചു. സുമ്മ ഖറജ ബഅദ ദാലിക, അതിനുശേഷം പുറപ്പെട്ടു. ഫസല്ല മഗ്രിബ വൽ ഇശാ ജമീഅൻ, എന്നിട്ട് മഗ്രിബും ഇശാവും ജമാക്കിട്ട് സ്കരിച്ചു. ഇത് ദീർഘമായിട്ടുള്ള ഒരു ഹദീസാണ്. മുസ്ലിമയുടെ മൂജിസത്തിന്റെ പറ്റി പറയുന്ന ബാബിലാണ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. ബാബ് ഫി മൂജിസാത്തിന്റെ അതിലാണ്. അപ്പൊ ഈ ഹദീസിൽ നമുക്കുള്ള തെളിവ് എന്താ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിൽ നിന്നുള്ള ഈ ഹദീസിൽ ഞങ്ങൾ തബൂക്ക് യുദ്ധത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുറപ്പെട്ടു. ആ സന്ദർഭത്തിൽ അദ്ദേഹം നമസ്കാരം ജമാക്കി സ്കരിച്ചു. അതൊരു യാത്രയാണ്. ആ യാത്രയിൽ കുറച്ച് ദിവസമായിട്ട് താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ യാത്രയിൽ എന്ത് ചെയ്തു? ജമ്മും ജം ആക്കിയിട്ട് നിസ്കരിച്ചു. കസറിന്റെ വിഷയം വരുന്നുണ്ട്. അപ്പൊ ഇതിൽ പറഞ്ഞത് ഈ ഹദീസിലുള്ളത് ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുറപ്പെട്ടു. ആ സന്ദർഭത്തിൽ ളുഹ്റും അസ്റും മഗ്രിബും ഇഷാവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജം ആക്കിയിട്ട് നിസ്കരിച്ചു. അപ്പൊ യാത്രയിൽ ജം ആക്കാം എന്നുള്ളതിന്റെ ഒരു തെളിവ് ഹദീസാണ്. മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് രണ്ട് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഹദീസാണ്. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസ്, അതിൽ സല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. അല്ലുഹ്റ വൽ അസ്റ ജമീഅൻ ബിൽ മദീന, മദീനയിൽ വെച്ചിട്ട് നിസ്കരിച്ചു. ഫീ ഗൈരി ഖൗഫിൻ വലാ സഫറിൻ, ഖൗഫോ സഫറോ കൂടാതെ. അപ്പൊ അവർ യാത്രയിലല്ല, എന്നാ ഖൗഫ് ഉണ്ടായിരുന്നോ? ഖൗഫ് ഉണ്ടായിരുന്നില്ല. വേറെ റിവായത്തിൽ വന്ന് നമ്മൾ പറഞ്ഞു, ഫീ ഗൈരി ഖൗഫിൻ വലാ മത്വരിൻ, മത്തറു എന്ന് വേറെ ചില റിവായത്തുകളിലുണ്ട്. രണ്ടും സ്വഹീഹായിട്ടുള്ള റിവായത്തുകളാണ്. അതൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പൊ ഈ മൂന്ന് കാരണങ്ങൾ ഈ ഹദീസിൽ വന്നു. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഹദീസീങ്ങൾ ഒക്കെ നമുക്ക് പറഞ്ഞു തന്നൊരു കാര്യം എന്താ വെച്ചാൽ, അപ്പൊ ഈ മൂന്ന് കാരണങ്ങൾ എന്തായാലും മഅറൂഫാണല്ലോ. കാരണം ഈ കാരണങ്ങൾ ഇല്ലാതെ നബി ജംആക്കി എന്ന് പറഞ്ഞാൽ ഈ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ജംആക്കി എന്ന് കിട്ടിയല്ലോ. അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് അസ്ബാബുൻ മഅറൂഫ, ഇത് അറിയപ്പെട്ട ജംആക്കുന്നതിന് അറിയപ്പെട്ട കാരണങ്ങൾ. അസ്ബാബുൻ മഅറൂഫ, ഇത് അറിയപ്പെട്ട കാരണങ്ങളാണ്. ഈ കാരണങ്ങൾ ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജംആക്കി എന്നുള്ളതാണ്. അപ്പൊ പിന്നെ എന്തായിരുന്നു അവിടെ? അപ്പൊ അതിനെ പണ്ഡിതന്മാർ വിശദീകരണം നൽകി. പലരും പറഞ്ഞു മറളാണ്, മറളുണ്ടായിരുന്നു അവിടെ. അങ്ങനെ പല വിശദീകരണങ്ങളുണ്ട്. അത് അതിന്റെ സന്ദർഭത്തിൽ നമുക്ക് വിശദീകരിക്കാം. രോഗം ആ അവസ്ഥയിലായിരുന്നു എന്ന്. കാരണം ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പറഞ്ഞ എന്താണ്? സമൂഹത്തിലെ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആർക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കുന്നതിന് വേണ്ടി, അവർക്കിത് ബുദ്ധിമുട്ടാകാതിരിക്കുന്നതിന് വേണ്ടി എന്നുള്ളത്. അപ്പൊ ഈ പറയപ്പെട്ട കാരണങ്ങൾ കൊണ്ട് ജംആക്കുക എന്നുള്ളത് ഈ ഹദീസിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സഫർ, ഖൗഫ്, മഥർ. അപ്പൊ ഇതാണ് അതിന്റെ രണ്ടാമത്തെ തെളിവ്. യാത്രയിൽ ജംആക്കാം എന്നുള്ളതിന്റെ തെളിവായിട്ട് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ള രണ്ടാമത്തെ തെളിവ് ഈ ഹദീസാണ്. ഇനി മൂന്നാമത്തെ ഹദീസ് ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യജ്മഉ ബൈന സ്സലാത്തി ളുഹ്രി വൽ അസ്രി, ളുഹ്റും അസ്റും ജംആക്കുമായിരുന്നു. ഇദാ കാന അലാ ളുഹ്രി സൈരിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലായിരിക്കുമ്പോൾ. വയജ്മഉ ബൈനൽ മഗ്രിബി വൽ ഇശായി, അതേപോലെ തന്നെ മഗ്രിബും ഇഷാവും ജമാക്കാറുണ്ടായിരുന്നു. അപ്പൊ ളുഹ്റും അസ്റും ജമാക്കാറുണ്ട്, മഗ്രിബും ഇഷാവും ജമ്മു ചെയ്ത് സ്കരിക്കാറുണ്ട് യാത്രയിൽ. അത് പ്രത്യേകം ഹദീസ് തന്നെ വന്നു.
ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇതേപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസ്, ആ ഹദീസിൽ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, ഇദർ തഹല ഖബ്ല അൻ തസി അശംസു, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദ്ധരിച്ചു. ജമാക്കാം എന്നുള്ളതിന്റെ തെളിവ് അതിലൊന്നുകൂടി നമുക്ക് മനസ്സിലായി, യാത്രയിൽ ജമാക്കാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യൻ അതിന്റെ മധ്യത്തിൽ നിന്ന് തെറ്റുന്നതിന്റെ മുമ്പ് യാത്ര പോയാൽ അഖറ ലുഹറ ഇലാ വഖ്തിൽ അശരി, അഖർ ലുഹറിനെ പിന്തിക്കും. എന്നിട്ട് സുമ്മാ നസല ഫജമാ ബൈനഹുമ, എന്നിട്ട് അസറിന്റെ കൂടെ ലുഹർ കൂടി സ്കരിച്ച് ജമാക്കി സ്കരിക്കും. ഫൈൻ സഅതി ശംസു ഖബല അൻ യർതഹില സല്ലല്ലുഹറ, എന്നാൽ യാത്ര ചെയ്യുന്നതിന്റെ മുമ്പ് സൂര്യൻ അതിന്റെ മധ്യത്തിൽ നിന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ലുഹർ സ്കരിക്കും, സുമ്മാ റക്കീബ, എന്നിട്ട് യാത്ര പോകും. ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളത്. ഹാക്കിമിന്റെ റിവായത്തിൽ സല്ലല്ലുഹറ വൽ അസറ, ലുഹർ അസറ നിസ്കരിക്കും, സുമ്മാ റക്കീബ, എന്നിട്ടാണ് യാത്ര പോകാറുണ്ടായിരുന്നത് എന്നുള്ളത് വേറെ റിവായത്തിലും വന്നിട്ടുണ്ട്. അപ്പോ ഇതും ഇതല്ലാത്തതുമായ കുറെ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഏത് യാത്രയിൽ ജംആക്കാം എന്നുള്ളതിനെ പറ്റി വ്യക്തമായി തന്നെ പരാമർശിക്കുന്ന ഹദീസുകൾ ഈ വിഷയത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട്. വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കുക, സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കുക. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും സലഫ് സ്വാലിഹീങ്ങൾ വിശദീകരിച്ച പോലെ, മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കുവാനും അമൽ ചെയ്യാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഅ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.